ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ റിഡോക്സ് എന്ന ചാപ്റ്ററിൽ പ്ലസ് വണ്ണിന് ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇപ്പം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പം ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. നമുക്ക് ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാകും ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് അറിയാതെ ഇത് മനസ്സിലാകത്തില്ല. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലെഫ്റ്റ് സൈഡ് ഞാൻ എഴുതിയേക്കുന്നത് ആ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം എനിക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, സി യു പ്ലസ് എച്ച് എൻ ഒ ത്രീ ഗിവ്സ് സി യു ടു പ്ലസ് പ്ലസ് എൻ ഒ ടു. ഈ ഇക്വേഷനകത്ത് ആദ്യമേ നമ്മളോട് ഓക്സിഡേഷൻ നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓക്സിഡേഷൻ നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പം ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുക, സി യു എലമെന്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് സീറോ, റിയാക്റ്റന്റ് ആണ് സീറോ. എന്നാൽ പ്രൊഡക്ട്സിന്റെ കേസ് വരുമ്പോൾ ദാ സി യു ടു പ്ലസ് ആയിട്ട് മാറി, അതായത് സീറോയിൽ നിന്ന് ടു പ്ലസിലോട്ട് പോയി. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ ടു, ഓക്സിഡേഷൻ നമ്പർ രണ്ടെണ്ണം കൂടി. അപ്പം ഞാൻ എഴുതി വെച്ചു ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ ടു. നൈട്രജൻ നോക്കുവാണെങ്കിൽ ഇവിടെ പ്ലസ് ഫൈവ് ആണ്, ഈ പ്രൊഡക്ട്സിന് അങ്ങോട്ട് പോയപ്പം പ്ലസ് ഫോർ ആയി മാറി, അതായത് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ബൈ വൺ. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. അപ്പം അത് രണ്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. തേർഡ് സ്റ്റെപ്പ്, മേക്ക് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഈക്വൽ. ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഇൻക്രീസ് ചെയ്തപ്പം ഇൻക്രീസ്ഡ് ബൈ ടു ആണ്, എന്നാൽ ഡിക്രീസ് ചെയ്തത് ബൈ വൺ ആണ്. ഓക്കെ, അപ്പം ഇവർ ഈക്വൽ അല്ല. ഇവിടെ ഒരെണ്ണം ടു ആയിട്ടാണ് ഇൻക്രീസ് ചെയ്ത്, ഇവിടെ ഒരെണ്ണം വൺ ആയിട്ടാണ് ഡിക്രീസ് ചെയ്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻക്രീസിനെയും ഡിക്രീസിനും ഈക്വൽ ആക്കണം. ഇൻക്രീസ് ടു ആണെങ്കിൽ ഡിക്രീസ് ടു ആക്കണം. അപ്പം അതെങ്ങനെ ചെയ്യും, നമ്മൾ ടു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അപ്പം അത് ഞാൻ എഴുതാം, സി യു പ്ലസ് എച്ച് എൻ ഒ ത്രീ ഗിവ്സ് സി യു ടു പ്ലസ് പ്ലസ് എൻ ഒ ടു. ഇപ്പം എവിടെയാണ് ഇനി മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളത്, അപ്പം ഇതിനല്ലേ ഡിക്രീസ് നടത്തിയേ, അപ്പം നമ്മൾ ഇവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ടു എപ്പോഴും ഓർക്കുക, നമ്മൾ റിയാക്റ്റൻസിന് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ, പ്രൊഡക്ട്സിന് ഇവിടെ ഈ സ്റ്റെപ്പിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ആ സ്റ്റെപ്പും കഴിഞ്ഞു. ബാലൻസ് ആറ്റംസ് എക്സെപ്റ്റ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഇപ്പം ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് വേറെ ഏതൊക്കെയുണ്ട്, കോപ്പർ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇതിനെ രണ്ടിനെ എങ്ങനെ ബാലൻസ് ചെയ്യും, കോപ്പർ ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. നൈട്രജൻ നോക്കുമ്പോൾ ഇതാ ഇവിടെ രണ്ട് നൈട്രജൻ ഉണ്ട്, പ്രൊഡക്ട് സൈഡ് വരുമ്പോൾ ഒരു നൈട്രജനേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ രണ്ടെണ്ണം, ഇവിടെ ഒരെണ്ണം, അപ്പം ഇവിടെ ഇൻറ്റു ടു ചെയ്യും. ഫൈൻ, ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പം നമ്മൾ ആ സ്റ്റെപ്പും കഴിഞ്ഞ് ആറ്റംസിനെ എല്ലാം ബാലൻസ് ചെയ്തു. അപ്പം ബാലൻസ് ചെയ്യാത്ത ആര് കിടപ്പുണ്ട്, ഓക്സിജനും ഹൈഡ്രജനും കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇനി ആദ്യമേ ഓക്സിജനും നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാം. ഓക്സിജൻ എങ്ങനെ ബാലൻസ് ചെയ്യുന്ന നോക്കാം. നമുക്ക് ആദ്യം നോക്കാം ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, റിയാക്റ്റൻസിലും പ്രൊഡക്ട്സിലും എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ടു ഇൻറ്റു ത്രീ സിക്സ് ഓക്സിജൻസ് ഉണ്ട്, ഇവിടെ ടു ഇൻറ്റു ടു ഫോർ ഓക്സിജൻസ്. അപ്പോൾ ഇവിടെ സിക്സ് ഓക്സിജൻസ്, ഇവിടെ ഫോർ ഓക്സിജൻസ് അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്ന ആഡ് വാട്ടർ എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്, വാട്ടറിനെ ആഡ് ചെയ്യണം. ഇവിടെ അല്ല കുറവ്, അപ്പം നമ്മൾ എത്ര വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യും, രണ്ട് വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യും. സി യു പ്ലസ് ടു എച്ച് എൻ ഒ ത്രീ ഗിവ്സ് സി യു ടു പ്ലസ് പ്ലസ് ടു എൻ ഒ ടു പ്ലസ്. അപ്പം നമ്മൾ ഒന്നുകൂടെ പറയാം, ഇവിടെ നാല് ഓക്സിജനേ ഉള്ളൂ, ഇവിടെ ആറ് ഓക്സിജൻ ഉണ്ട്, രണ്ട് ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. രണ്ട് ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ട് വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യും. ഇപ്പം ടു വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്തു. അപ്പൊ ഓക്സിജനെ ബാലൻസ് ചെയ്യുന്ന സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം, ബാലൻസ് ഹൈഡ്രജൻ. അപ്പം ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുന്നതിന് നമ്മൾ അവിടെ ഒരു പ്രത്യേക കാര്യം നോക്കണം, അസിഡിക് മീഡിയം ആണോ ബേസിക് മീഡിയം ആണോ നോക്കണം, കാരണം രണ്ടിനും സ്റ്റെപ്സ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, അസിഡിക് മീഡിയം ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണോന്നാ പറഞ്ഞേക്കുന്നത്, ആഡ് ഹൈഡ്രജൻ എച്ച് പ്ലസ് അയോൺസ്. അപ്പം എച്ച് പ്ലസ് അയോൺസ് നമ്മളിനി എവിടെ ആഡ് ചെയ്യണമെന്ന് നോക്കണ്ടേ. നമുക്കപ്പോൾ ഹൈഡ്രജന് എത്ര ഉണ്ടെന്ന് നോക്കാം.
ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയോ ഇവിടെ നാല് ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ഹൈഡ്രജൻ, ഇവിടെ നാല് ഹൈഡ്രജൻ. അപ്പൊ ഇവിടെയാണ് രണ്ട് ഹൈഡ്രജന്റെ ഡെഫിഷ്യൻസി. അപ്പൊ നമ്മൾ എവിടെയാണ് രണ്ട് എച്ച് പ്ലസ് ആഡ് ചെയ്യുന്നത്? ഇവിടെ ആയിരിക്കും രണ്ട് എച്ച് പ്ലസ് ആഡ് ചെയ്യുന്നത്.